ഓക്കെ എന്നാ മതി കാലുളുക്കി ചേട്ടാ എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ പുലി മനോജ്. അപ്പൊ പുലിയാണല്ലേ മുഖ്യ ശത്രു? അല്ല അല്ല, പട്ടിയാണ് മുഖ്യ ശത്രു. പട്ടി പട്ടി പട്ടിയാണ് മുഖ്യ ശത്രു എങ്കിൽ പിന്നെ പുലി മനോജ് എന്ന പേര് വരുന്നത് എങ്ങനെ? പട്ടി മനോജ് എന്ന് കിട്ട മകൻ അണക്കേടല്ല. പുലി മനോജ് എന്ന് പേരിട്ട. ഈ പുലി മനോജിന് പട്ടികളോട് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താ? അത് വേറൊന്നുമല്ല ചേട്ടാ. ഒരു ദിവസം രാത്രി എന്റെ അച്ഛൻ മൂത്രം ഒഴിക്കാൻ പുറത്തിറങ്ങിയതാ, ഒരു പട്ടി വന്ന് കടിച്ചോണ്ട് ഓടി. എവിടെ? അന്ന് മുതൽ എന്റെ അച്ഛൻ കിടന്ന കിടപ്പ. അപ്പൊ അച്ഛൻ എഴുന്നേക്കില്ലേ? രാവിലെ എഴുന്നേക്കും. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിക്കും, വീണ്ടും കിടക്കും. ഉച്ചയാകുമ്പോ വീണ്ടും എഴുന്നേക്കും, ചോറുന്നും, വീണ്ടും കിടക്കും. മൂന്നരയ്ക്ക് ഒരു ചായ കുടിക്കും, അന്നേരം എഴുന്നേക്കും, ചായ കുടിക്കും, രാത്രി അത്താഴം ഉണ്ണാൻ എഴുന്നേക്കും, വീണ്ടും കിടക്കും. ഇത് തന്നെ പരിപാടിയാണ്. അത് ശരി. അപ്പൊ ജോലി ചെയ്യാതിരിക്കാനുള്ള പരിപാടിയാണല്ലേ. മനോജേ, ഈ പട്ടി കടിച്ചെങ്കിൽ പേ ഉണ്ടോന്ന് സൂക്ഷിച്ചോണം. ആ നോക്കി ചേട്ടാ, പ്രശസ്തനായ ഒരു വൈദ്യന്റെ അടുത്ത് പോയി. ഈ വൈദ്യൻ എന്ന് പറഞ്ഞാൽ കടിച്ച പട്ടീനെ വിളിച്ചു വരുത്തി പേ ഇറക്കുന്ന ആളാ. അല്ല, കടിച്ച പാമ്പിനെ. അതൊക്കെ പണ്ടല്ലേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കണതൊക്കെ. ഇപ്പൊ പാമ്പിനൊക്കെ മനസ്സിലായി, ഈ വൈദ്യന്മാരൊക്കെ ഉടായ്പാന്ന് മനസ്സിലായി. കടിച്ച പട്ടീനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കണാക്കി. അങ്ങനെ അച്ഛനെ കൊണ്ട് ഞാൻ ഈ വൈദ്യരെ നടത്തി തന്നു. ഈ വൈദ്യര് ഏതോ ഒരു മന്ത്രം ചൊല്ലി ഈ കടിച്ച പട്ടീനെ വിളിച്ചു വരുത്തി ചേട്ടാ. എന്നിട്ട് ഈ വിളിച്ചു വരുത്തിയ പട്ടിയിൽ നിന്നും പേ എടുപ്പിച്ചോ? ഏ, വന്ന വഴി പട്ടി വൈദ്യരെയും വൈദ്യരെ അസ്റ്റന്റെ കടിച്ചിട്ട് പട്ടി ഓട്ടിക്കും. വൈദ്യർക്ക് എന്തിനും പറ്റിയോ? പേ ഇളകിയോ? വൈദ്യർക്ക് പേ ഇളകിയോന്നോ? പേ ഇളകിയെന്ന് പറയുമ്പോൾ വൈദ്യര് സംസാരിക്കുന്നതിന്റെ ഇടയിലൊക്കെ. അന്ന് മുതലാണ് എന്നെ പട്ടി മനോജ്, അല്ല അല്ല, പുലി മനോജ് എന്ന് പേര് വിട്ടത്. യോഗേഷേട്ടനറിയോ, പുലി മനോജ് കാല് പുറകിലേക്ക് വെക്കുന്നത് പിൻവാങ്ങാനല്ല. പിന്നെ വല്ല പട്ടിയും കടിച്ച അവനെ ഓടി രക്ഷപ്പെടാൻ കാണിച്ചല്ലേ. മനോജേ, ഈ പട്ടിയൊക്കെ കൊന്നു കഴിഞ്ഞാലേ അകത്ത് പോകുന്ന മന്ത്രിമാര് പറഞ്ഞിട്ടുണ്ട്. പട്ടിയെ കൊല്ലാതെ തന്നെ മന്ത്രിമാരെ അകത്ത് പോകണ്ടല്ലോ. എന്റെ മുകേഷേട്ടാ, ഞാൻ പട്ടിയെ പിടിക്കാനായിട്ട് നമ്മുടെ ശാന്തമ്മയില്ലേ, ശാന്തമ്മയുടെ വീട്ടിലൊരു കെണി വെച്ചു. ഇതേ സമയം തന്നെ ശാന്തമ്മ ശാന്തമ്മയുടെ വീട്ടിൽ രാത്രി വരുന്നവരെ പിടിക്കാൻ വേറൊരു കെണിയും വെച്ചു. ഞാൻ വെച്ച കെണിയിലിട്ട് പട്ടി വീണുമില്ല, ശാന്തമ്മ വെച്ച കെണിയിൽ ഞാൻ ചെന്ന് വീഴുകയും ചെയ്യും. ആ കുരിശ് എന്റെ തലയിലാ. അല്ല, എങ്ങനെയാണ് ഈ പട്ടിയെ പിടിക്കുന്നത്? അതറിയാൻ പാടില്ലേ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമാണല്ലോ പട്ടികടി. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഈ പട്ടി വരുന്ന സ്ഥലത്ത് നമ്മളൊരു ആടിനെ കൊണ്ട് കെട്ടിയിടണം. ഞാനതുപോലെ ചെയ്തു. എന്നിട്ടൊരു തോക്കും വെച്ചോണ്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഈ ആട് കരയുമ്പോ പട്ടി വരും. ആടിനെ കടിക്കുമ്പോ നമുക്ക് പട്ടി വെടിവെച്ചല്ല. അങ്ങനെ ഇരുന്നിരുന്നൊരു രണ്ടു രണ്ടരയപ്പോ ഞാൻ ഉറങ്ങിപ്പോയി ചേട്ടാ. രാവിലെ ഞാൻ നോക്കിയപ്പോ ആട് കിടന്നോടത്ത് പൂട പോലുമില്ല. ഈ പട്ടി വന്ന് ആടിനെ തിന്നോണ്ട് പോയിന്ന്. അങ്ങനെ വിടാൻ പറ്റുമോ? പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ആടിനെ ഞാൻ കൊണ്ട് കെട്ടിയിട്ടു. പട്ടി വരെ നോക്കിയിരുന്നു. ഒരു രാത്രി 2:30 ഉറക്കം വരിക. ഉറങ്ങാൻ പറ്റുമോ? പറ്റുമോ? എന്നിട്ട് പാടില്ല. ഞാൻ എന്ത് ചെയ്തു, ഉറക്കം വരാതിരിക്കാൻ തൊട്ടടുത്തുള്ള ഒരു തട്ടുകട പോയി ഒരു കട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ ആട് കിടന്നോട് കൂടെയില്ല. രണ്ടു പ്രാവശ്യം പട്ടി പറ്റിച്ചു. എന്റെ പുലി മനോജ് ഉണർന്നു. വീണ്ടും ആടിനെ കെട്ടിയിട്ടു. ഇല്ല, പിന്നെ ആടിന് പകരം ആ കയറ് മാത്രം കെട്ടിയിട്ടു. ഓ, തോക്കും പിടിച്ചിട്ട് നോക്കിയിരുന്നപ്പോ ആ പട്ടി മട്ടം തിന്നാനായിട്ട് നാക്കിൽ വെള്ളം കൽപ്പിച്ച നോക്കി പാടില്ല, കയറ് മാത്രം. ഈ പട്ടി എന്റെ നേരെ നോക്കിട്ട് ഒരു ചാട്ടം. ഞാൻ തോക്കിട്ടൊരു ഓടി ഓടി ചെന്ന ഒരു മുട്ടനാടിനെ പിടിച്ച് പുള്ളിയുടെ മുമ്പിൽ നിർത്തി കൊടുത്തിട്ടാണ് ഈ പട്ടി വെറുതെ വിട്ടത്. അറിയോ? അപ്പം പരീക്ഷണത്തിൽ മൂന്നാട് പോയി. മൂന്നാടും പോയി. അല്ല, കൊരക്കണ പട്ടി കടിക്കൂല എന്നിട്ടുണ്ടല്ലോ. കൊരക്കണ പട്ടി കടിക്കൂല, അത് അവിടെ നിന്ന് കുരച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൂടെ തന്നെ വന്ന പട്ടികൾ കടിച്ചിട്ട് പോയി കളയും. ഒരു സെക്കൻഡ്. ഹലോ, അതെ, പട്ടി മനോജ്, അല്ല പുലി മനോജ്. ഏ, റേഷൻ കടയുടെ മുമ്പിൽ 12 പട്ടികൾ അക്രമാസക്തരായി നിൽക്കുന്നോ? 5 കടിച്ചെന്നോ? ഓക്കെ 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 ചേട്ടാ, ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോട്ടെ. ഹലോ, ആ എടി, ആ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് അരി മേടിച്ച് പിള്ളേർക്ക് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കും കേട്ടോ. ഞാൻ വരാൻ അല്പം ലേറ്റാവും. ഓക്കെ. അല്ല മനോജ്, ഈ പട്ടികൾ ഇങ്ങനെ റേഷൻ കടയുടെ മുമ്പിൽ നിൽക്കുന്നെന്ന് പറയുന്നു, അപ്പുറത്തെ വീട്ടില് അരി മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞു, എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല ചേട്ടാ, ഞാൻ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോകുന്നത്. ഈ സമയത്ത് റേഷൻ കടയുടെ മുമ്പിലെങ്ങാനും ചെന്ന ഉറങ്ങിക്കിടക്കണ പട്ടിയുടെ വായിൽ എന്തിനാ ചേട്ടാ വെറുതെ ചൂലും കൊണ്ട് കുത്തുന്നത്? അതുകൊണ്ട് ഞാൻ വേറെ വഴിക്ക് ചുറ്റും നാളെ രാവിലെ വീട്ടിൽ ചെല്ലുള്ളൂ. മനസ്സിലായോ?